നമസ്കാരം എല്ലാവർക്കും. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തലിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഗാസയിൽ ആക്രമണം തുടരുന്ന ഇസ്രയേൽ. വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ ഇസ്രയേൽ സൈനിക അതിക്രമം 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 100 കണക്കിന് രോഗികളെയും അഭയാർത്ഥികളെയും ആരോഗ്യ പ്രവർത്തകരെയും ബലമായി ഇവിടുന്ന് ഒഴിപ്പിച്ചു. ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്ന ഗാസയിലെ ഏക ആശുപത്രിയായ അൽഷിഫയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ ഉത്തരവിട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബോംബിട്ട് ആശുപത്രി മുഴുവൻ തകർക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ആശുപത്രിയിൽ 100 കണക്കിന് ഹമാസുകാരെ കൊന്നെന്നും 500 പേരെ അറസ്റ്റ് ചെയ്തെന്നും ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. തിങ്കളാഴ്ചയാണ് ഗാസ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഷിഫയിൽ ഇസ്രയേൽ റെയ്ഡ് ആരംഭിച്ചത്. ആദ്യ ദിനം തന്നെ ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം തലവൻ ഫായിഖ് അൽ മബൂഹിനെ വധിച്ചിരുന്നു. ഇയാൾ ആശുപത്രി പരിസരത്ത് ഒളിവിൽ കഴിയുകയായിരുന്നുവെന്നാണ് ഇസ്രയേൽ അറിയിച്ചത്. അതിനിടെ ഇന്നലെ പുലർച്ചെ ഇസ്രയേൽ സൈന്യം നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഗാസ സിറ്റിയിൽ ഒരു വീട്ടിലെ 10 പേരും കിഴക്കൻ റഫയിലെ ഒരു വീട്ടിലെ 8 പേരും കൊല്ലപ്പെട്ടു. എന്നാൽ അൽ ഷിഫയിൽ 100 കണക്കിന് ഹമാസുകളെ വധിച്ചെന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ അവകാശവാദം ഹമാസ് തള്ളി. ആശുപത്രി ഹമാസ് താവളമാക്കുന്നുവെന്ന് സ്ഥാപിക്കാനാണ് ഇസ്രയേൽ കള്ളം പറയുന്നതെന്ന് ഹമാസ് വക്താവ് വ്യക്തമാക്കി. ആരോഗ്യ പ്രവർത്തകരെയും രോഗികളെയും കൂട്ടിരിക്കുന്നവരെയും അഭയാർത്ഥികളെയുമാണ് ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തുന്നത്. ഇത് യുദ്ധക്കുറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ്. മിസൈൽ, ഷെൽ ആക്രമണം, വെടിവെപ്പ് എന്നിവ കൂടാതെ ഓക്സിജൻ വേർപെടുത്തിയും രോഗികളെ കൊല്ലുന്ന ക്രൂരതയാണ് ഇസ്രയേൽ ചെയ്യുന്നതെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. അതിനിടെ ഗാസയിൽ വെടിനിർത്തലിന് US പിന്തുണയുള്ള പ്രമേയം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തതോടെ പരാജയപ്പെട്ടു. 12 ലക്ഷം പലസ്തീൻകാർ കഴിയുന്ന റഫാ പട്ടണം ആക്രമിക്കാൻ ഇസ്രയേലിന് അനുമതി നൽകുന്നതാണ് പ്രമേയത്തിലെ ഭാഷയെന്ന് ആരോപിച്ചാണ് ഇരു രാജ്യങ്ങളും ഇതിനെ എതിർത്തത്. ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനെ അനുകൂലിക്കുന്നുവെങ്കിലും US പ്രമേയം അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിച്ചതാണെന്നാണ് റഷ്യയും ചൈനയും ആരോപിച്ചത്. 6 ആഴ്ച വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനും സഹായ വിതരണത്തിനും ശുപാർശ ചെയ്യുന്ന പ്രമേയത്തെ 15 അംഗ രക്ഷാസമിതിയിൽ 11 രാജ്യങ്ങൾ അനുകൂലിച്ചു. 3 രാജ്യങ്ങൾ എതിർത്തു, 1 രാജ്യം വിട്ടുനിന്നു. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്നലെ ടെൽ അവീവിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. യുദ്ധം തുടങ്ങിയ ശേഷം ബ്ലിങ്കന്റെ 6ാമത്തെ ഇസ്രയേൽ സന്ദർശനമാണിത്. ഹമാസിനെ തോൽപ്പിക്കാനായി റഫയിലേക്കും ആക്രമണം വ്യാപിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേൽ നേതൃത്വത്തോടെ പറഞ്ഞത്. എന്നാൽ US പിന്തുണയില്ലെങ്കിലും റഫ ആക്രമിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.